നമസ്കാരം എല്ലാവർക്കും. ശുഭദിനം നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. നമ്മളുടെ കട ബാധ്യതകൾ മാറാൻ, കൊടുത്ത കടം അല്ലെങ്കിൽ കൊടുത്ത പണം തിരികെ കിട്ടാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഇവിടെയും നോക്കുന്നത്. അത്തരത്തിലുള്ള വളരെയധികം ആളുകളുണ്ട്. പലപ്പോഴും ബന്ധുക്കൾ, സ്വന്തക്കാർ, കൂട്ടുകാർ ഒക്കെ ആയിരിക്കും ഈ കടം വാങ്ങി പോകുന്നത്. അവർ അതൊരിക്കലും തിരികെ തരാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമ്മളുടെ ദുഃഖം കൂടുന്നത്. കാരണം അവരോട് ചോദിച്ച് വഴക്കിടാനും വയ്യ, എന്നാൽ ആ പണം നമുക്ക് തിരികെ വേണം താനും. അത്തരത്തിലുള്ള അവസ്ഥയിൽ ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്നാൽ നമ്മൾ വാങ്ങിയ കടമാണെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് തിരിച്ചു കൊടുക്കാനായിരിക്കും ശ്രമിക്കുന്നത്. ഒരു പക്ഷേ നമ്മൾക്കും അത് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ അത് സാധിക്കുന്നില്ല എങ്കിൽ ഇതൊക്കെ മാറുവാൻ വേണ്ടിയാണ് ഇന്നത്തെ കാര്യം പറയുന്നത്. അപ്പം എന്തൊക്കെ പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിലൂടെ നമുക്ക് കൊടുത്ത പണം തിരിച്ചു കിട്ടാനും, നമ്മൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് കൃത്യമായിട്ട് കൊടുക്കാനും എങ്ങനെ സാധിക്കും എന്നുള്ളതാണ് നോക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് അതാത് സമയങ്ങളിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ പൂജാമുറിയിൽ ഇരുന്നായിരിക്കണം ഇത് ചെയ്യേണ്ടത്. കുളിച്ച് ശുദ്ധമായി വൃത്തിയായി വേണം ഇത് ചെയ്യാനായിട്ട്. ഗണപതി ഭഗവാന്റെ ഒരു ഫോട്ടോ നമ്മളുടെ പൂജാമുറിയിൽ ഉണ്ടായിരിക്കണം. അതിന്റെ മുന്നിൽ ഇരുന്ന് വേണം ഇത് ചെയ്യുവാനായിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ മറ്റ് മതസ്ഥർക്ക് ചെയ്യാൻ പറ്റില്ല എന്നല്ല, അവർക്കും ചെയ്യാൻ പറ്റും, പക്ഷെ ഈ രീതിയിലായിരിക്കില്ല എന്ന് മാത്രം. അതിനെക്കുറിച്ച് പിന്നീട് ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പൊ നമുക്കിവിടെ ഈ പൂജ ചെയ്യാൻ ചില സാധനങ്ങളൊക്കെ വേണ്ടി വരും. ആ സാധനങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. നമുക്ക് കുറച്ച് പച്ചരി വേണ്ടി വരും, വെള്ളയരി. അപ്പോൾ ആ പച്ചരി നമ്മൾ രണ്ട് പിടി, അതായത് രണ്ട് കൈയുടെ കൂട്ടിച്ചേർത്ത് വെക്കുമ്പോൾ എത്രയാണോ നമ്മളുടെ കയ്യിൽ കയറുന്നത് അതായിരിക്കണം നമുക്ക് വേണ്ടത്. അതുപോലെ തന്നെ കുറച്ച് ചിരകിയ ശർക്കര വേണ്ടി വരും. അതായത് ഈ അരിയുടെ അളവിനനുസരിച്ച് പാകത്തിനുള്ള ശർക്കരയാണ് വേണ്ടി വരുന്നത്. ഈ രണ്ട് സാധനങ്ങളാണ് നമുക്ക് ഇതിന് വേണ്ടത്. കൂടാതെ ഇതിന് ശേഷം നമുക്ക് വേണ്ടത് ഒരു വാഴയില നമുക്കെടുക്കാം. ഇനി അതല്ലെങ്കിൽ നമുക്ക് പൂജാമുറിയിൽ വെക്കുന്ന ഥാലി പോലെയുള്ള സാധനങ്ങൾ ഉണ്ടെങ്കിൽ അതെടുക്കാം. ചരുവം ഉണ്ടെങ്കിൽ ചരുവം എടുക്കാം. ചെറിയ ഉരുളി ഉണ്ടെങ്കിൽ ഉരുളി എടുക്കാം. ഏത് വേണമെങ്കിലും എടുക്കാം. അതിനുള്ളിലേക്ക് ഇത് ഇടണം എന്ന് മാത്രം. തൽക്കാലം നമ്മൾ ഇലയാണ് ഇവിടെ പറയുന്നത്. നമ്മൾ നല്ല തൂശനില വെട്ടി എടുത്തുകൊണ്ട് വന്ന് അത് വൃത്തിയായി കഴുകിയതിന് ശേഷം അത് ഈ ഫോട്ടോയുടെ മുമ്പിൽ വെച്ച് അതിലേക്ക് ഈ പറഞ്ഞ സാധനങ്ങൾ, അതായത് പച്ചരിയും ശർക്കരയും ഇടുക. അതിനുശേഷം നമ്മളുടെ വലത് കൈകൊണ്ട് നന്നായി ഇത് കുഴയ്ക്കുക. കുഴച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കാം. മനസ്സിൽ നല്ല രീതിയിൽ പ്രാർത്ഥിക്കണം, കരഞ്ഞ് പ്രാർത്ഥിക്കുക എന്നാണ് അതിന് പറയുന്നത്. എന്നിട്ട് ഈ കുഴച്ച ഇതിന്റെ മിക്സ് നമ്മൾ രണ്ട് കൈയിലായിട്ടെടുത്ത് തൊഴുതു പിടിക്കുക. അതായത് ഗണപതി ഭഗവാന്റെ മുമ്പിൽ തൊഴുതു പിടിച്ചുകൊണ്ട് ഇനി പറയുന്ന ഒരു മന്ത്രമുണ്ട്, അത് ചൊല്ലുക. ഓം ഗം ഗണപതയേ നമ. ഇതാണ് ആ മന്ത്രം. ഓം ഗം ഗണപതയേ നമ. ഇത് 9 പ്രാവശ്യം ജപിക്കണം. അതായത് കൂട്ടിപ്പിടിച്ച കൈകൾക്കുള്ളിൽ ആ മിക്സ് ആയിരിക്കണം, അതായത് നമ്മളിപ്പോ കുഴച്ചെടുത്ത ആ സാധനമായിരിക്കണം. എന്നിട്ട് 9 പ്രാവശ്യം നമ്മൾ ഈ മന്ത്രം ജപിക്കുക. ജപിച്ച ശേഷം നമ്മുടെ കയ്യിലുള്ള ഈ നിവേദ്യം പുറത്തു വന്ന്, പൂജാമുറിക്ക് പുറത്തു വന്ന് പക്ഷികൾക്ക് ഭക്ഷിക്കുവാൻ കൊടുക്കാം. അതുപോലെ തന്നെ ഉറുമ്പുകൾക്ക് ഭക്ഷിക്കാൻ കൊടുക്കാം. ഈ രണ്ടു കൂട്ടർക്കാണ് ഇത് കൊടുക്കേണ്ടത്. അല്ലാതെയുള്ള പട്ടി, പൂച്ച അങ്ങനെയുള്ള മൃഗങ്ങൾക്ക് ഇത് ഭക്ഷിക്കാൻ കൊടുക്കരുത്. അവർ തിന്നാൻ അനുവദിക്കുകയും ചെയ്യരുത്. പകരം നമുക്ക് പക്ഷികൾക്ക് ഇത് കൊടുക്കാം. ഈ നിവേദ്യം ഉറുമ്പുകൾക്കും കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ചെയ്യുന്നതിന് ദിവസങ്ങളുണ്ട്. അതായത് ആഴ്ചയിലെ ചൊവ്വ വെള്ളി ദിവസങ്ങളിലാണ് ഇത് ചെയ്യേണ്ടത്. 2 തവണ, ആഴ്ചയിൽ 2 തവണയാണ് ഇത് ചെയ്യേണ്ടത്. നിങ്ങൾ കുറച്ച് നാളത്തേക്ക് ഇത് ചെയ്യുക. തുടർന്ന് ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങൾക്കാരെങ്കിലും കടം മേടിച്ച പണം തരാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സമയത്തിനുള്ളിൽ അവർ അത് കൊണ്ടുവന്ന് തന്നിരിക്കും. ഇനി അഥവാ നിങ്ങൾക്ക് കൃത്യമായിട്ട് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിനുള്ള സോഴ്സ് ലഭിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ കടം വീട്ടാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ശുദ്ധവും വൃത്തിയുമായിട്ടേ ചെയ്യാൻ പാടുള്ളൂ. അതുകൂടാതെ തന്നെ മറ്റുള്ളവരോട് ഈ സമയത്ത് സംസാരിക്കാൻ പാടുള്ളതല്ല. അതുപോലെ ചെവി അടയ്ക്കുന്ന രീതിയിലുള്ള ടി വി വെച്ചോണ്ട്, കാരണം നമ്മുടെ കോൺസെൻട്രേഷൻ നഷ്ടപ്പെടാൻ പാടില്ല മന്ത്രം ജപിക്കുമ്പോൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ അത് തുടർന്നുകൊണ്ടേയിരിക്കുക. എല്ലാ
ആഴ്ചകളിലും രണ്ട് ദിവസം ഇത് ചെയ്തുകൊണ്ടേ ഇരിക്കുക. നിങ്ങളുടെ കടം തീരുന്നവരെ ഇല്ലെങ്കിൽ നിങ്ങളുടെ കടം ലഭിക്കുന്നതുവരെ തീർച്ചയായിട്ടും വളരെ ഫാസ്റ്റായിട്ട് ഇത് സംഭവിക്കും എന്നുള്ള ഉറപ്പുണ്ട്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ 10 പേരോടെങ്കിലും നിങ്ങൾ ഇത് പറഞ്ഞു കൊടുക്കണം. പറ്റുമെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. അവർക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വീണ്ടും നാളെ മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.